നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റർ ബോക്സ്. അപ്പം ഓണം ഇന്ന് തൊട്ടടുത്തെത്തി. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാധാരണ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവരുടെയും കേസല്ല. ഞാൻ ഇതില് ഒരുപാട് മേക്കപ്പ് ഒക്കെ അറിയുന്നവർക്ക് വേണ്ട അത്രയും മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു ഒരുങ്ങാൻ ഇഷ്ടമുള്ള, കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള, പിന്നെ അധികം ഒന്നും ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഓണത്തിന് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒന്നൊരു സാരിയാണ്. നമുക്കറിയാം കേരള സാരി പല ടൈപ്പിൽ കിട്ടുന്നതാണ്. അത് തന്നെ ഇപ്പൊ സാരി തന്നെ വേണമെന്നില്ല, നമുക്ക് പല ഓപ്ഷനും ഉണ്ട്. ദാവണി വേണേ യൂസ് ചെയ്യാം, സ്കേർട്ട് യൂസ് ചെയ്യാം, പിന്നെ പല ടൈപ്പ് കഫ്താനി ടൈപ്പ് ടോപ്പ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടോപ്സ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു സാരിയാണ്. അതിന്റെ അനുബന്ധിച്ച് തന്നെ വരുന്ന ഒരു സാധനമാണ് ഒരു ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ്. റെഡിമെയ്ഡ് ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഒരു എന്റെ അറിവില് ഒരു 500 രൂപ തൊട്ടിട്ടൊരു 2000 പ്ലസ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ആ ഒരു അതിന്റെ നടുക്കുള്ള എല്ലാ പ്രൈസിലും വരുന്നുണ്ട് എന്നാണ് എന്റെ ഒരു അനുമാനം. അപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഓണത്തിന് വേണ്ടി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് സമയമൊന്നും ഇല്ലെങ്കിൽ ഓണം തൊട്ടടുത്തെത്തി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇപ്പോ സ്റ്റിച്ച് ചെയ്ത് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, നല്ല തിരക്കായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ബട്ടൺ വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമാണ്, ഇടാനൊക്കെ ആയിട്ട് സുഖമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താ, പിന്നെ ഒരു ഷേപ്പ് വെയർ ആണ്. നമുക്ക് സാരി ഇടുന്ന സമയത്ത് ഷേപ്പ് വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് ഷേപ്പായിട്ട് ഇരുന്നോളും. അതിനു വേണ്ടിയിട്ട് ഷേപ്പ് വെയർ നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെങ്ങാണ്ട് 549 ആ റേറ്റൊക്കെയാണ് കേട്ടോ വരുന്നത്. ഷേപ്പ് വെയർ ആണ് ഇത്, കോട്ടന്റെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഈ ട്രഡീഷണൽ ആയ ഇതുപോലുള്ള ഐറ്റംസ് യൂസ് ചെയ്യാം. ഇപ്പൊ ചെട്ടിനാടിന്റെയും നഗാസ് അങ്ങനെ പല ടൈപ്പുണ്ട്. ഇത് നമുക്ക് റെന്റൽ ആയിട്ട് കിട്ടും. അതല്ലാതെ തന്നെ ഇതിപ്പോ മേടിച്ചൊരു 1700 രൂപ ആയിട്ടേ ഉള്ളൂ കേട്ടോ രണ്ടും കൂടെ. അപ്പൊ നിങ്ങക്ക് അങ്ങനെ ചെറിയ റേറ്റിലുണ്ട് പിന്നെ നല്ല റേറ്റ് കൂടിയ ടൈപ്പും ഉണ്ട്. അപ്പൊ നിങ്ങക്ക് എങ്ങനെ വേണമെങ്കിൽ മേടിക്കാം. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാരി അല്ലെങ്കിൽ ഡ്രസ്സ് വരുന്നത് ഗോൾഡ് പ്ലേറ്റഡ് അല്ല. ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ എപ്പോഴും നല്ലത് ആന്റിക് ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് ഷെയ്ഡ് വരുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ നിങ്ങളുടെ സാരിയിൽ ഓക്സിഡൈസ്ഡ് ആ ഒരു ഇതിന് ചേരുന്നതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതായത് സിൽവറിന്റെ ഷെയ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് മറ്റേ കസവൊന്നും ഇല്ലാത്ത അങ്ങനത്തെ മോഡലൊക്കെയാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ സിൽവർ എടുക്കാനായിട്ട് പറ്റും. സിൽവർ ഷെയ്ഡ് അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേപോലത്തെ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സിൽവർ ഷെയ്ഡ് ആണെങ്കിൽ സിൽവർ ഷെയ്ഡ് വരുന്ന ഓർണമെന്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ ഗോൾഡ് വരുവാണെങ്കിൽ കുറച്ച് വൃത്തികേടായിപ്പോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഞാൻ ജ്വല്ലറി കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പീസ് ആക്കി എടുക്കാം, ഒന്നെങ്കിൽ ഇയറിംഗ് അല്ലെങ്കിൽ മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാട്ടോ. പിന്നെ ഇപ്പൊ ബാങ്കിലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പൊ ഓണത്തിനൊക്കെയാണ് നമുക്ക് ജ്വല്ലറി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇനി നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ആ ഒരു ഐറ്റം ആ ഒരു സെക്ഷനിലേക്ക് പോകട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, എപ്പോഴും നമുക്ക് ഓണത്തിന്റെ സമയത്ത് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഒന്നും സമയം ഉണ്ടാവണമെന്നില്ല. അപ്പൊ അല്ലെങ്കിൽ എല്ലാവരും ഒന്നും അങ്ങനെ പോയിട്ട് ചെയ്യാറില്ല. ഓണത്തിന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്കിൻ ഒരു ബ്രൈറ്റനിങ് എഫക്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാം. ഞാൻ ബ്രാൻഡ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്യാം. പല ബ്രാൻഡിന്റേതും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക്, ഇതിപ്പോ ഗോൾഡൻ പീൽ ഓഫ് മാസ്ക് ആണ്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടും, ഒരു ഫേഷ്യൽ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയിപ്പം ഇത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്സി ബ്ലീച്ച് ഉണ്ടല്ലോ, ബ്ലീച്ച് അത്ര നല്ല ഒന്നുമല്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ബ്ലീച്ച് ചെയ്താൽ തന്നെ ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഒരു ഗോൾഡിഷ് കളർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മൊത്തത്തിലൊരു സ്കിൻ ബ്രൈറ്റനിങ്ങും അതേപോലെ ഒരു ഗ്ലോയും കിട്ടാനായിട്ട് ഈ ഓക്സി ബ്ലീച്ച് നല്ലതാണ് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സംബന്ധം ഒരു സൺസ്ക്രീൻ ആണ്. അതായത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അതായത് എപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുന്നതാണ്, അപ്പം നല്ല സണ്ണിന്റെ ടാൻ അടിക്കും.
അപ്പൊ അതേപോലെ തന്നെ പിന്നെയും നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ മൊത്തത്തിൽ നമ്മളെ ഫേസ് അങ്ങോട്ട് ഡള്ളായി പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ പിന്നെ വരുന്നത് മോയ്സ്ചറൈസർ ആണ്. ഞാൻ ഈ ന്യൂട്രിഡാമിന്റെ ആണ് പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 125 ml ഏതോ 800 something വരുന്നുണ്ട്. പക്ഷെ ഇത് പുള്ളി സാധനമാണ്. ഒരുപാട് പേര് ഇതിന്റെ റിവ്യൂ കൊടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് കുറഞ്ഞ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ന്യൂട്രിഡം ശരിക്കും ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളി ഐറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ലാക്മിയുടെ അബ്സല്യൂട്ട് ആണ്. ഇതൊരു ഫൗണ്ടേഷൻ എഫക്ട് തരുന്ന ഒരു ക്രീം ആണ് കേട്ടോ. ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിന്ന് നല്ലതായിട്ട് ബ്രൈറ്റ് ആയതും ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു സെയിം എഫക്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് യൂസ് ചെയ്യാം. ഇത് അടിപൊളിയാണ്. കണ്ണെഴുതാൻ മസ്റ്റ് ഹാവ് ആണ്. അപ്പൊ നിങ്ങൾ കൊളോസിലിന്റെ കൊളോസിലിന്റെ ഒരു ഐ പെൻസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഇതൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഡാസ്റ്റർന്റെ 033 ആണ്. ഓണത്തിന് ഇപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുന്ന സമയത്താണെങ്കിലും ഇത് പോകാൻ ഒരു ചാൻസും ഇല്ല. അപ്പം ഡാസ്റ്റർന്റെ 033 നല്ല ഷെയ്ഡാണ് കേട്ടോ. ഒരു 200 ആ റേറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 200+ ആണ്. നഖമൊക്കെ നീട്ടി നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഓണത്തിന്റെ സമയമൊക്കെയാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പം സാധാരണ നഖം നീട്ടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഓണത്തിന്റെ സമയത്ത് എനിക്ക് നഖം നീണ്ടില്ല, പൊട്ടിപ്പോയി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഓണത്തിന്റെ സമയത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് ഈ നെയിൽ എക്സ്റ്റൻഷൻ. ഇത് പല റേറ്റിന്റെയും കിട്ടുന്നതാണ്. ഇത് വന്നിട്ട് 20 രൂപയുടെയാണ് കേട്ടോ ഈ നെയിൽ എക്സ്റ്റൻഷൻ. ഇതും അടിപൊളി ഐറ്റമാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊന്നും അല്ലാതെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും, കുറവ് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടിനെയും നടുക്ക് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, പുട്ട് യൂസ് ചെയ്യാം, പൊട്ടി ഇഷ്ടമുള്ളവർക്ക് പുട്ടി യൂസ് ചെയ്യാം, ആർട്ടിഫിഷ്യൽ ഹെയർ യൂസ് ചെയ്യാം. എക്സ്റ്റൻഷൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. മേക്കപ്പ് ഈ മേക്കപ്പ് ഒരുപാട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ സംഭവമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാടൊന്നും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഓണിങ് തൊട്ടടുത്തെത്തി. അപ്പൊ എല്ലാവരും ഓണം നന്നായിട്ട് അടിച്ചു വിളിക്കുക. പ്രാവശ്യം ഞാൻ ഓണം റെസിപ്പി ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഓണത്തിന്റെ സദ്യയുടെ എല്ലാ റെസിപ്പിയും ഞാൻ കുറെ ടൈപ്പ് ചെയ്തതാണ് വീഡിയോ. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ റെസിപ്പി ഒന്നും ചെയ്യാത്തത്. പായസത്തിന്റെ ആണെങ്കിലും ഇപ്പൊ പല ടൈപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം റെസിപ്പി ഒന്നും ചെയ്യാത്തത്. പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓണത്തിന്റെ ഒരു വീഡിയോ എങ്കിലും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം.